കാട്ടുവഴിയിൽ കൂടെ കാടാസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യണം. എൻ്റെ യാത്രകളെല്ലാം അങ്ങനെയാണ്, വെറുതെ കാടാസ്വദിച്ച് കുറേ കിലോമീറ്ററുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ വീണ് കിട്ടുന്ന കാഴ്ചകൾ നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കും. അതാണ് നമ്മുടെ രീതി. കാഴ്ചകളൊന്നുമില്ലാതെ മടങ്ങി എന്ന് പറയുന്നവർക്ക് മുന്നിൽ നമ്മളുടെ ഈ കാഴ്ചകൾ സമർപ്പിക്കുകയാണ്. മുന്നിൽ ഈ കാട് മാത്രം മതി. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഫ്രഷാകുവാൻ രാവിലെയുള്ള മഞ്ഞും തണുപ്പും ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ വണ്ടിയുടെ ഓട്ടത്തിനുള്ളിൽ മുന്നിലുള്ള കാഴ്ചകളെ പകർത്തി അതങ്ങനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മളുടെ കാഴ്ചകളിലേക്ക് ആദ്യം കടന്നു വന്ന മാനുകളാണ്. പിടന്നു കിടക്കുന്ന മരത്തിൻ്റെ നടുവിൽ മാനുകൾ കൊമ്പ് കോർക്കുന്നു. നമ്മുടെ വരവ് അവയെ കുറച്ച് നകറ്റി. തൊട്ടടുത്തൊരു മാൻ തൻ്റെ കൊമ്പുകൾ മരത്തിൽ രാഗി മിനുക്കുന്നുണ്ട്. മുതുമല മസനഗുടി കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. തുടർന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മുമ്പിലുള്ള കാഴ്ച ഗംഭീരമാണ്. മുതുമല ആനക്യാമ്പിലെ കൊമ്പനാണ് മുന്നിലുള്ളത്. വിശാലമായി അവനങ്ങനെ കിടന്നുറങ്ങുകയാണ്. മുൻപ് ഈ ആനകളുടെ ഉറക്കം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നിന്നുറങ്ങുന്ന ആനകൾ ഈ യാത്രയിൽ പലപ്പോഴായി നമുക്ക് ലഭിച്ചും കഴിഞ്ഞു. എന്നാൽ എൻ്റെ ഈ യാത്രയിൽ പല സ്ഥലങ്ങളായി കിടന്നുറങ്ങുന്ന ആനകളെ കാണുവാനിടയായി. പലപ്പോഴും ആ ഭാഗ്യം നമുക്ക് ഇത്തവണ ലഭിക്കുകയും ഉണ്ടായി. നിന്നുറങ്ങുന്ന ആനകളും കിടന്നുറങ്ങുന്ന ആനകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് നമ്മൾ കിടന്നുറങ്ങുന്ന ആനകളെ കാണിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇപ്പം നമുക്ക് മുമ്പിലുള്ളത് മുതുമല ആനക്യാമ്പിലെ കുമുകി ആനകളിൽ ഒന്നായ ഒരാനയാണ്. ഈ യാത്രയിൽ പലപ്പോഴേ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം അടുത്ത നമ്മുടെ കാഴ്ചയിലും കാണുവാൻ സാധിക്കും. കൊടുങ്കാട്ടിൽ മനുഷ്യൻ കൂർക്കം വലിച്ചുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുന്ന ആനകൾ അപൂർവ കാഴ്ചയാണ്. മുമ്പിലുള്ള ഈ കുങ്കിയാന ഉറങ്ങുന്നത് പോലെ തന്നെ കാട്ടാനയുടെ ഉറക്കവും നമ്മളുടെ കാഴ്ചകളിൽ വരുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇടയ്ക്ക് അവൻ ചെവി ആട്ടുന്നുണ്ട്. ഉറക്കത്തിനിടയിൽ പോലും അവൻ അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. കുങ്കിയാനയുടെ ഈ ഉറക്കം പകർത്തുമ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇതുപോലെ കാടിനോട് ചേർന്ന് കെട്ടിയിരുന്ന കർണാടകത്തിലെ അർജുന എന്ന ആനയുടെ വേർപാട് ഓർത്തു പോവുകയാണ്. കൊടുങ്കാടിനോട് ചേർന്ന് ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്ന ആനകളിൽ പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. കാട്ടാരങ്ങൾ ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്ന ആനകളുടെ അടുത്ത് വന്നാൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാണ് കർണാടകത്തിലെ അർജുന എന്ന ആനയ്ക്ക് ആ വേർപാട് ശരിക്കും വേദനാജനകവുമാണ്. നമുക്ക് മുന്നിലുള്ള കൊമ്പനെ അവൻ്റെ ഉറക്കത്തിൽ വിട്ട് മസനഗുടി റോഡ് പിടിക്കുകയാണ്. ചപ്പാത്തിൽ കൂടെ നമ്മുടെ വണ്ടി കടക്കുമ്പോൾ കൂടെയുള്ളവരോട് കൃത്യമായി കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. കാഴ്ചകൾ കണ്ടെത്തണം, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കണം, ഒന്നും മിസ്സാവരുത്. ലീവിനാണ് വണ്ടി ഓടിച്ചത്.
വണ്ടി കുറച്ച് മുന്നിലേക്ക് എന്നുമ്പോൾ ലിവിൻ കൂളായി ഒരു ഒഴുക്കം വട്ടി പറയുന്നു. ദാണ്ട വയലിലോ ഗൗഴി പോകുന്നു. തലക്കെട്ടൊന്ന് കൊടുക്കാനാണ് ആദ്യം തോന്നിയത്. അത്ര ലാഘവത്തിലാണ് അവൻ ആ കാര്യം പറഞ്ഞു തീർത്തത്. നാട്ടിൽ കൂടെ നടക്കുന്ന തെരുവുനായെ കാണുന്ന ലാഘവത്തിലാണ് അവൻ ആ ജീവിയെ കണ്ടത്. അവ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് എന്തിനെന്ന് അറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം. തൊട്ടു മുമ്പിൽ നടക്കാൻ സാധ്യതയുള്ളത് വേട്ടയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. ഈ കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വണ്ടികളുടെ സാന്നിധ്യം അവയെ ചെറുതായി ഒന്ന് അകറ്റി റോഡ് കടന്ന് ഇടതുവശത്തേക്ക് നടന്നു പോവുകയാണ്. അവ ഇടയ്ക്ക് കൂടെയുള്ള ഒന്നിനെ തൊട്ടുരുമി സ്നേഹം പ്രകടിപ്പിക്കുന്നതും കണ്ടു. ക്രൂരതയുടെ പര്യായമെങ്കിലും ഇവ തമ്മിലുള്ള സ്നേഹവും യോജിപ്പും എടുത്തു പറയേണ്ടത് വസ്തുത തന്നെയാണ്. നമുക്ക് മുന്നിൽ അവ പലയിടത്തായി കിടക്കുന്നുണ്ട്. അവയെ പകർത്തുമ്പോൾ തൊട്ടടുത്ത മരത്തിൽ നിന്ന് മൂങ്ങയെ പോലുള്ളൊരു പക്ഷിയുടെ സാന്നിധ്യമുണ്ടായി. കൃത്യമായി മുഖം കാണുവാൻ സാധിക്കാത്തതിനാൽ ഇത് ഏതു വിഭാഗമെന്ന് പറയുവാൻ സാധിക്കുന്നില്ല. അറിയാവുന്നവർ കമൻറ്റുകളെ അറിയിക്കുക. അത് മറ്റൊരു മരത്തിലേക്ക് പറന്നു. മുന്നിൽ കാട്ടുനായ്ക്കൾ വിശ്രമിക്കുന്നുമുണ്ട്. അതി അവയ്ക്ക് ശല്യമാകാതെ മുന്നോട്ട് നമ്മൾ നീങ്ങുകയാണ്. പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അടിയാണ്.
കുറച്ചുകൊണ്ട് വല്ലോണ്ടോ കാട്ടുവഴികളിൽ മുന്നിൽ സഫാരി ജീപ്പുകളുണ്ട്. അവർ കാണാതെ പോയ പല കാഴ്ചകളും നമുക്ക് മുന്നിലുണ്ട്. വൈൽഡ് ഡോഗ് പോലുള്ള എന്തോ സാധനം, അല്ലെങ്കിൽ ലെപ്പേഡായിരിക്കാം, എന്തോ സാധനത്തിനെ കണ്ട് പേടിച്ചിരുന്ന് ഓടിയതാണ്. നാലഞ്ച് മ്ലാവും കുറേ മാനും ഉണ്ട്. മാനെല്ലാം ഓടിപ്പോയി. ഇപ്പോൾ മ്ലാവ് ശരിക്കും അലേർട്ടായി തന്നെ നിൽക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മ്ലാവുണ്ട്. കാഴ്ചകൾ അങ്ങനെയാണ്. കൺമുമ്പിൽ ഉണ്ടോ എങ്കിലും കാണുവാൻ സാധിക്കില്ല. മ്ലാവുകളാണ് മുന്നിലുണ്ട്, അഞ്ചെണ്ണം ഉണ്ട് മുന്നിൽ. എന്തോ കണ്ടവോ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഈ സ്ഥലങ്ങളിൽ മ്ലാവുകളുടെ സാന്നിധ്യം ഏറെയാണ്. വലിയ കൊമ്പുകളും വലിയ ശരീരവും ഉള്ളവ. മറ്റു സ്ഥലങ്ങളിലെല്ലാം മ്ലാവുകളെ കാണാറുണ്ട്. എന്നാൽ ഇവിടുത്തെ മ്ലാവുകൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ താടിയും നീളമുള്ള രോമങ്ങളുമെല്ലാമായി അവ കാട്ടുപോത്തിനെ പോലെ വലിയ ശരീരമുള്ളവയാണ്. 2022 ഡിസംബർ മാസങ്ങളിൽ നമ്മൾ കാഴ്ചകൾ പകർത്തുമ്പോൾ ഇതേ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഇത്തവണയും ഈ കാഴ്ചകൾ നമ്മൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്ന് നമ്മൾ കാഴ്ചകളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്മസ് പാപ്പായുടെ വണ്ടി വലിക്കുന്ന ജീവികളായ ഇവയെ എന്നും നമുക്ക് തോന്നാറുണ്ട് എന്നത്. ചില സീസണുകൾ ചില സ്ഥലങ്ങളിൽ ഒരേ ജീവികളുടെ സാന്നിധ്യം സ്ഥിരമായി കാണാറുണ്ട്. ആ പതിവ് തെറ്റാറുമില്ല. കാഴ്ചകളിൽ മാനും മയിലും പക്ഷികളും എല്ലാമുണ്ട്. പ്രധാന കാഴ്ചയും മ്ലാവ് മുന്നിലുമുണ്ട്. അവയെന്തോ കായകൾ ഭക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സീസണിൽ ഇവയെ ഇവിടെ കാണുന്നതിൻ്റെ പ്രധാന കാരണം ഈ കായകൾ തന്നെയാവാം. കാഴ്ചകൾ കാണുന്നതോടൊപ്പം വിവരണങ്ങൾ തരുന്നത് ഈ പ്രകൃതിയിൽ നടക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളും കാഴ്ചകളും ചിന്തകളും നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനാണ്. പരിമിതമായ നമ്മുടെ ചിന്തകൾ അതേപടി എത്തിക്കുവാനാണ് നമ്മൾ എന്നും ശ്രമിക്കുന്നത്. എങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ തിരുത്തലുകൾ ആവശ്യമാണ്. കമൻറ്റുകളായി കൃത്യമായി അവയെ അറിയിക്കുക. മയാറിൻ്റെ കാഴ്ചകളിലെ മ്ലാവിൻ്റെ സാന്നിധ്യം, ഇത് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ്. കാരണം മ്ലാവിൻ്റെ സാന്നിധ്യം ഒരുപാട് ഈ സ്ഥലങ്ങളിൽ കാണാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധ്യതയുള്ളൊരു ജീവിയാണ് വൈൽഡ് ഡോഗ്. അത്രയ്ക്കും തന്നെ അതിൻ്റെ ഒരു പത്തരട്ടിയെങ്കിലും മാനും ഈ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. പൈസ മുടക്കി തന്നെ.
ഈ മ്ലാവിനെ ശരിക്കും കാണുമ്പോൾ ഞാനിതിനു മുമ്പും നിങ്ങളോട് ഇത് സംസാരിച്ചിട്ടുള്ള ക്രിസ്മസ് പാപ്പായുടെ വണ്ടി വലിക്കുന്ന ജീവിയായിട്ടാണ് എനിക്ക് എന്നും ഈ മ്ലാവിനെ തോന്നാറില്ല. ശരിക്കും മറ്റൊരു തരത്തിലുള്ള ഒരു ജീവിയാണത് വലിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ മ്ലാവിൻ്റെ കൊമ്പുകളെന്നും എനിക്കൊരു ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് മുമ്പോടിയായിട്ട് ഉള്ളൊരു സാധനമായിട്ട് എനിക്കെന്നും തോന്നാറുണ്ട്. അനങ്ങിയ പോകുന്ന കാഴ്ചകൾ പലതും കടന്ന് തിരികെ ബന്ദിപ്പൂർ സ്റ്റേയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. മാനുകൾ വഴി ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. അവയ്ക്കായി നമ്മൾ വഴി ഒരുക്കുകയാണ്. വളരെ ദയനീയമായി അവ നമ്മളെ കുറച്ച് സമയം നോക്കി നിന്നു. അവയ്ക്ക് പോകുവാൻ നമ്മൾ വഴി ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കിയവ നമ്മുടെ സമയം ഒട്ടും കളയാതെ മുന്നിൽ കൂടി ചാടി പറന്നു പോവുകയാണ്. നമുക്ക് എതിരെ വന്ന വണ്ടിക്കാരോടും കൈ കാണിച്ച് നിർത്തുകയുണ്ടായി. ഇതാണ് നമ്മൾ അവയോട് കാണിക്കേണ്ട മര്യാദ. വനപ്രദേശം അവരുടെയാണ്, നമ്മൾ അവിടെ കടന്നുകയറ്റക്കാർ മാത്രമാണ്. അവയ്ക്കായി വഴിയൊരുക്കുക, ഒപ്പം അവ നമുക്ക് കാഴ്ചകൾ സമ്മാനിച്ച് കടന്നു പോവുകയും ചെയ്യും. വണ്ടി വരുന്നുണ്ടോ? പറയുന്നു
അങ്ങനെ അത് മടക്കയാത്രയിൽ ഫോറസ്റ്റ് ഓഫീസിനും ജനവാസ മേഖലയ്ക്കും അടുത്ത് ഒരു ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നു. അവൻ ശാന്തനായി പുല്ല് തിന്നുകയാണ്. അവനെ പകർത്തുമ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച് അവിടെ വളർത്തുന്ന കുങ്കിയാന എന്നാണ്. പിന്നെയാണ് അത് കാട്ടാന എന്ന് കുടികിട്ടിയത്. ഉഗ്രൻ ആനയാണ്. അവൻ്റെ ആ നിൽപ്പും ആ രീതിയുമെല്ലാം രാത്രിയിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഫോറസ്റ്റ് ഓഫീസർമാരെത്തി അവനെ കാട് കയറ്റുവാൻ ഒരുങ്ങുകയാണ്. പടക്കം പൊട്ടിച്ച് അവനെ നേരെ എറിഞ്ഞു. ജനവാസ മേഖലയിൽ എത്തുമ്പോൾ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നീട്ടി ചിഹ്നം വിളിച്ച് അവൻ്റെ അനിഷ്ടം അവനെ അറിയിച്ചു. ആ കാഴ്ചകൾ പലതും ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. നമ്മുടെ പരിധികൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ കാഴ്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒറ്റയാനും കിടന്നുറങ്ങുന്ന കൊമ്പനും കാട്ടുനായ്ക്കളും മ്ലാവും പക്ഷികളും മയിലും എല്ലാം കാഴ്ചകളായുണ്ട്. ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവരിൽ എത്തിക്കുവാനും ശ്രമിക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ അറിയിക്കുക. പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. നന്ദിയോടെ, സ്നേഹത്തോടെ, ജൂബി കരിക്കാടൻ, MTI.